ആധുനിക സമൂഹത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് അഴിമതി എന്നുള്ളത്. ഏത് മേഖലയിൽ നോക്കിയാലും ഈ അഴിമതി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ മുഴുവനും അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾക്ക് അതിൽ കൃത്യമായി ബോധ്യം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ അഴിമതി ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തില് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നമുക്ക് ആവശ്യമായ സർവപരീക്ഷകൾ ധാരാളം പറഞ്ഞു തന്നിരുന്നു. സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നമുക്ക് അത് ലഭിച്ചു. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് മാത്രമായി മാറുകയാണ്. മാർക്ക് മേടിക്കുക, ജോലി മേടിക്കുക, അതിന് വേണ്ടിയിട്ട് എന്ത് അനുമതി ചെയ്യുന്നതിനും നമുക്ക് യാതൊരു മടിയുമില്ല. ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ എന്ത് മാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ അടുത്ത നാടുകളില് മെഡിസിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത ആളുകളെ കുറിച്ച്, പി എസ് സിക്ക് വേണ്ടിയിട്ട് പരീക്ഷകൾ നടത്തുന്ന കള്ളത്തരങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കുമ്പോഴും നമുക്ക് ഈ കള്ളത്തരം കൃത്യമായി കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഓർക്കുക, കുട്ടികളായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഞാന് എന്റെ മോള് ഒന്നാം ക്ലാസ്സിലായിരുന്നപ്പം ഒരു കൊച്ച് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പിടിച്ചു. ഓർക്കുക, ഒന്നാം ക്ലാസ്സിലെ കൊച്ച് കാരണം ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ വഴക്ക് പറയും. ഇതാണ് ഞങ്ങളെ പോലുള്ള അമ്മമാരും അപ്പന്മാരും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. സമൂഹത്തിൽ നിന്നും ഇത് തുടച്ചു മാറ്റണമെങ്കിൽ നമുക്ക് സ്വയം ബോധ്യമുണ്ടാകണം. ഞാനായിട്ട് ഒരിക്കലും ഒരു തിന്മയും ചെയ്യാൻ കൂട്ടുനിൽക്കില്ല, ഞാൻ അത് ചെയ്യില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആരെയും നമുക്ക് ഉപദേശിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനോ അത്ര എളുപ്പമായ കാര്യമല്ല. നമുക്ക് സ്വയം ബോധ്യമുണ്ടാകണം. നമ്മുടെ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ നമ്മളായിട്ട് എന്ത് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത്? ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത്: NCC, NSS, റെഡ് ക്രോസ്. ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികൾ ഈ കോളേജിൽ വേറെ ആരും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു നെരിപ്പോടായി വീഴുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പ്രശ്നമുണ്ടാകും. അത് നെരിപ്പോടായി വീഴണം. അത് വീഴുന്ന കത്തി പടർന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.